ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമ്പോൾ അതിലൊരു വണ്ടി പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുമ്പോഴും ഏതാണ്ട് അതുപോലൊരു സംഭവം ഉണ്ടായാൽ എന്നെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സുന്ദരനായ MTB ആണ്. അപ്പോൾ സുന്ദരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കോമ്പണൻസ് എല്ലാം എൻട്രി ലെവൽ കോമ്പണൻസ് ആണ്. എൻട്രി ലെവൽ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥമാണ് ഉള്ളത്. ഒന്ന്, അത് തുടക്കക്കാർക്കുള്ളതാണ്. രണ്ട് എന്ന് പറയുന്നത് അത് അതിന് കൊടുക്കുന്ന കാശിനുള്ള പണി മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സുന്ദരൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. 2019 ഞാനൊരു ഓൾ കേരള റൈഡ് ചെയ്തിരുന്നപ്പോൾ കോഴിക്കോട് വെച്ചൊരു പുലിയെ കണ്ടിരുന്നു. അത് വെറും പുലിയല്ല, സൈക്ലിംഗ് പുലിയാണ് കേട്ടോ. അതായത് നമ്മുടെ ബാബുക്കായ നമ്മൾ കോഴിക്കോട് വെച്ച് കണ്ടിരുന്നു. അന്ന് ബാബുക്കായ കണ്ടതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 600 BRM കോഴിക്കോട് പോയപ്പോൾ വീണ്ടും ബാബുക്കായ കണ്ടു. ബാബുക്ക് അന്ന് തന്നെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വിഷ്ണു നീ നാട്ടിലോട്ട് വിട്, നിന്റെ പുറകെ ഞാനൊരു പൊതി കൊടുത്തു വിടും. ആ പൊതിയിലൊരു സാധനം ഉണ്ടാവും, ആ സാധനം നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബുക്ക് എന്ത് പൊതി കൊടുത്തു വിട്ടാലും ഈ ബോംബാണെങ്കിൽ പോലും ഞാൻ തുറന്നു നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സംഗതി, ബാബുക്ക് ഒരു പൊതി കൊടുത്തു വിട്ടു. ആ പൊതി ഇവിടെ ഒന്ന് തുറന്നു നോക്കി. ആ സാധനത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ഐറ്റമാണ് എൻ്റെ കണ്ണുമുമ്പേരിക്കുന്നത്. ഈ വണ്ടി ഇത് കണ്ടു, ROCKMONT എന്ന് പറയുന്ന ഒരു MTB വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ MTB വീഡിയോസ് വരുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ദേഹം അവതരിപ്പിക്കുന്ന ഒരു MTB. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ അല്ല, കാരണം ഇതിപ്പോൾ ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒറ്റ ദുരുദ്ദേശമായിട്ട് വന്ന വീഡിയോ ആണ്. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയമില്ലാതെ വീഡിയോയിലോ കാണാലോ. അപ്പോൾ നേരെ വീഡിയോയിലോ. എന്നാൽ പിന്നെ നമുക്ക് വണ്ടി ഒന്ന് പരിചയപ്പെട്ടുള്ളതല്ലേ. അപ്പോൾ ദേ കേട്ടാ, VISTA 2 എന്ന് പറയുന്നത് 27.5 വീൽ സൈസ് ഉള്ള വണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, 19-inch ഫ്രെയിമാണ് കേട്ടോ. അതുപോലെ തന്നെ അലോയ് ഫ്രെയിമാണ്. അതെ, ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് ഡിസൈൻഡ് ഇൻ ന്യൂസിലാൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓക്കെ. അടുത്ത രണ്ടാമത്തെ കാര്യം, 5 years വാറണ്ടി ഓഫ് ഫ്രെയിം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലേ, അതൊരു ഉഷാറ് കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ എവിടെ ഒരു വാറണ്ടി കണ്ടാലും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ഡീലറിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. വാർണിംഗ്, നോ ഹെൽമെറ്റ് നോ ഡ്രൈവിംഗ്, നല്ല നല്ല കാര്യങ്ങളാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും ഒരു കാര്യം, ഞാൻ ഇത് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നിട്ട് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു എൻട്രി ലെവൽ വണ്ടിയിൽ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് കണ്ട് ഫ്രെയിമിനെ ഒഴിച്ചിട്ടത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ ഫ്രെയിമിൻ്റെ പെയിൻ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ഫ്രെയിമാണ്. നല്ല രസമുണ്ട്. ഇത് ഇവിടെയൊക്കെ ഒരു രണ്ട് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഫ്രെയിമിൻ്റെ ഒരു എസ്തെറ്റിക് വശങ്ങൾ കൊള്ളാം. അതെ, ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടത്തൊക്കെ ഗ്രാഫിക്സ് നല്ല രസമുണ്ട്. മൈനർ സംഭവങ്ങളാണ്, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ വീണ്ടും 27.5 എഴുതിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു ROCKMONT ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രെയിം. അപ്പോൾ മൊത്തത്തിൽ ഒരു നമ്മളൊരു സാധാരണ എൻട്രി വണ്ടികളിൽ കാണുന്നതിലും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യമായി ഫ്രെയിമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫോർക്കിലോട്ട് വരാം. അപ്പോൾ MTB ആണല്ലോ, MTB ആകുമ്പോൾ എന്തായാലും സസ്പെൻഷൻ ഉണ്ടായാലേ പറ്റും. സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സസ്പെൻഷനിൽ പേര് ഒന്നും കണ്ടിട്ടില്ല. ഇതൊരു അതെ, ആ പക്ഷേ ഈ സസ്പെൻഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോക്ക് ഔട്ട് ഉള്ള സസ്പെൻഷനാണ്. അതായത് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സസ്പെൻഷൻ ഉള്ള വണ്ടികൾ എടുക്കുമ്പോൾ എപ്പോഴും ലോക്ക് ഔട്ട് ഉള്ളത് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ ലോക്ക് ഔട്ടാണ്, മെക്കാനിക്കൽ ലോക്ക് ഔട്ടാണ്, ഹൈഡ്രോളിക് ഒന്നുമല്ല. എന്നാൽ അത്യാവശ്യം പണിയെടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം കൂടെ ഞാനിവിടെ ഫോർക്കിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ഇനിയും നമുക്ക് അടുത്ത കോമ്പണൻസിലോട്ട് പോകാം. അങ്ങനെ നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കുറച്ച് പേര് ആ പോകുന്ന കുറച്ച് പേര് ഇവിടെ വന്നിട്ട് വണ്ടിയുടെ വില ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടിയുടെ വില എന്ന് പറയുന്നത് അവസാനം വരെ വെയിറ്റ് ചെയ്താൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോളാം പറഞ്ഞ് ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് പറയാനുള്ളത് ഇതിലെ ഷിമാനോ കോമ്പണൻസിനെ കുറിച്ചാണ്. അപ്പോൾ ദേ ഇവിടെ നമുക്ക് രണ്ട് ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഇതൊരു 21-speed വണ്ടിയാണ്. അതായത് പുറകിൽ 7 gears, ഫ്രണ്ടിൽ നമുക്ക് 3 gears ഉള്ളത്. ഇത് EF500 എന്ന് പറയുന്ന ഷിമാനോയുടെ ടൂർണിയുടെ ഷിഫ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഡീറെയിലേഴ്സിലോട്ട് പോവാം. അപ്പോൾ നേരെ നമുക്കിവിടെ ഫ്രണ്ടിലെ ഡീറെയിലർ കണ്ടല്ലോ, അത് ഷിമാനോ ടൂർണി ഡീറെയിലറാണ്. TZ എന്ന് പറയുന്ന ഡീറെയിലറാണ്. സെയിം വിത്ത് ദ കേസ്, ഇവിടെ റിയറിലെയും ഡീറെയിലർ TZ ആണ്. ഇത് ഈ ചുമന്ന പുള്ളി ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ എൻട്രി ലെവലായിട്ടുള്ള കോമ്പണൻസ് ആണ്. അപ്പോൾ ഇതും ഈ രണ്ട് ഡീറെയിലറും എൻട്രി ലെവൽ കോമ്പണൻസ് ആണെന്നുള്ള ഓർത്തോളാം. ഇവിടെ നമുക്ക് ഷിമാനോയുടെ തന്നെ TZ 500 എന്ന് പറയുന്ന 1428 ഫ്രീ വീലാണ് വന്നിട്ടുള്ളത്. കാസറ്റല്ല, ഫ്രീ വീലാണ് വന്നിട്ടുള്ളത്. അതും ഒരു TZ 510 എന്ന് പറയുന്ന മോഡലാണ്. ഇതും ഒരു എൻട്രി ലെവൽ കോമ്പണൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഷിമാനോയുടെ കോമ്പണൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് ഷിമാനോയുടെ എൻട്രി ലെവൽ കോമ്പണൻസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ മൈക്രോ ഷിഫ്റ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പണികളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഷിമാനോ കിട്ടിയതിൽ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഫ്രീ വീലിൻ്റെ പല്ലുകളെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇത് നമുക്ക് 28 പല്ലുണ്ട്, ഇവിടെ 14. അപ്പോൾ ഇതൊരു 1428 ആണ് ഇതിൻ്റെ കാസറ്റ്. ഇതൊരു പ്യുർ MTB ക്രാങ്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. 24 34 എന്ന് പറയുന്ന MTB ക്രാങ്കാണ് വന്നിട്ടുള്ളത്.
എന്നാ പിന്നെ നമുക്ക് ഇതിന്റെ ബ്രേക്കിലോട്ടൊന്ന് പോയാലോ, ബ്രേക്ക് നോക്കാം. എന്നാ പിന്നെ നമുക്ക് നേരെ ഇതിന്റെ പ്രധാന കോമ്പണന്റ് ആയ ബ്രേക്കിലോട്ട് കിടക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ദേഖണ്ടോ, ഞാൻ ഇതൊന്ന് പിടിച്ച് കാണിച്ചു തരാം. അഡിങ് കണ്ടില്ലേ, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ആണ്. അപ്പൊ ഞാനിത് ഓടിച്ചു നോക്കിയ വണ്ടിയാണ്. അത്യാവശ്യം ബ്രേക്ക് എഫിഷ്യന്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ വേറെ നമുക്ക് കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. റോട്ടറൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് റോട്ടറൊക്കെയാണ്. അപ്പോൾ ഇതൊരു ഒരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ആണ്. അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് പുറകിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ കാര്യങ്ങളും റിമ്മും ബാക്കി നമ്മളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഈ വീല് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ക്യുക്ക് റിലീസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, കാരണം ഇതൊരു സീൽഡ് ബെയറിങ്ങാണ്. അപ്പോൾ സീൽഡ് ബെയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ തള്ളുന്നില്ല. അപ്പോൾ അതേ നമുക്ക് ടയർ വന്നിട്ടുണ്ട്. 27.5x2.10 ആണ് ടയേഴ്സ്. അത്യാവശ്യം വെട്ടുണ്ട്, നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഏറെക്കുറെ ഇഷ്ടപ്പെട്ട കോമ്പണൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ ഫ്രെയിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അല്ലേ, നിങ്ങളും അത് ഇത് സുന്ദരനാണ് എന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങളും അംഗീകരിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. പെയിൻറ്റ് ക്വാളിറ്റി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു എൻട്രി ലെവൽ കോമ്പണൻസ് ആണ് വന്നിട്ടുള്ളത്, അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എൻട്രി ലെവൽ കോമ്പണൻസ്? അപ്പോൾ ഞാനിവിടെ ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് നമുക്ക് ഷിമാനോയുടെ എൻട്രി ലെവൽ കോമ്പണൻസ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് നമുക്ക് മൈക്രോ ഷിഫ്റ്റിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ ഒരു ഷിമാനോ കോമ്പണൻസ് തന്നെ വച്ച് തന്നെ വണ്ടി വരണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതാണ് ഇത് വന്നത്. പിന്നെ സാഡിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കംഫർട്ടബിൾ സാഡിലാണ് വന്നിട്ടുള്ളത്. അവിടെയും ഒരു ക്യുക്ക് റിലീസ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറയാൻ വിട്ടുപോയി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ബാർ 680 mm ആണ്. നമുക്കിവിടെ ഒരു ബോട്ടിൽ ഗേജിനുള്ള പ്രൊവിഷനുണ്ട്, ഒരു ബോട്ടിൽ ഗേജിനുള്ള പ്രൊവിഷനുണ്ട്. ഇവിടെ ഫെൻഡേഴ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മറ്റ് ഒട്ടുമിക്കവാറ സാധനങ്ങളും അലോയ് കോമ്പണൻസ് തന്നെയാണ്, അതൊന്നും നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഇവിടെ സീറ്റ് പോസ്റ്റ്, ഈ പറയുന്ന സ്റ്റെമ്മ്, ഇതെല്ലാം നമുക്ക് അലോയ് കോമ്പണൻസാണ് വരുന്നത്. പിന്നെ ഇതാണ് മൊത്തത്തിൽ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുമല്ലോ, വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും അറിയിക്കുക. അപ്പം ഇനിയിപ്പോൾ ഏറ്റവും അവസാനമായി പറയാനുള്ളതെന്ന് പറയുന്നത് വണ്ടിയുടെ വിലയാണ്. അപ്പം നിങ്ങൾ പറയും എത്ര രൂപ കൊടുക്കണം. അപ്പോൾ ഇവർ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് 24,900 25,000 rupees എന്ന് വെച്ചോളൂ. പിന്നെ കെസൈക്ലോപീഡിയ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകം പറഞ്ഞുതരേണ്ട കാര്യമില്ല, നിങ്ങൾ പോയി ഈ വണ്ടി ഇഷ്ടപ്പെട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയി ഒരു ഡിസ്കൗണ്ട് ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും കേട്ടോ, എന്തെങ്കിലും തരുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ബൈക്ക് റിവ്യൂ അല്ല, ഇതൊരു ബൈക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഒരു പുതിയ ബ്രാൻഡിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഓടിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല. നിഷാൻ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു എൻട്രി ലെവൽ വണ്ടി എന്ന രീതിയിൽ നമുക്ക് വേറെ പരാതിയൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയും മാത്രം പറയുമ്പോൾ എന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇറ്റ്സ് മീ വിഷ്ണു ആൻഡ് നിഷാൻ സൈനിങ് ഓഫ് വിത്ത് റോക്ക്മൗണ്ട് വിസ്ത 2. താങ്ക് യു സോ മച്ച്.